ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ജൈക്കോ വ്ളോഗ്സ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു എക്സ്പെരിമെൻ്റ് ആണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ മേഘതിരാണ് എടുത്തിട്ടുള്ളത്. രണ്ട് മേഘതിര എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് പി ഷേപ്പിലാണ്. അത് നമുക്ക് എന്താ ഈ കളറോ അല്ലെങ്കിൽ വേറെ കളറോ വെക്കാം, അല്ലെങ്കിൽ ഇതേ കളർ കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇതിൽ കുറച്ച് ക്രയോൺസ് എന്താ ചെയ്താൽ എന്താ നിങ്ങൾക്ക് വേറെ ഷേപ്പിൽ വേറെ കളറാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഇതൊരു എന്ത് ഷേപ്പിലാണ് ഞാൻ ആക്കാൻ പോകുന്നത് എന്ന് വെച്ചാൽ, ഒരു പാത്രം, ഒരു ചെറിയൊരു പാത്രത്തിൻ്റെ ഷേപ്പിൽ ഞാൻ എന്താ ഈ രണ്ട് മേഘതിരം ആക്കാൻ പോവാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റേ മേഘതിരം എടുക്കാം. അതിനായിട്ട് എൻ്റെ വീട്ടിലുള്ള ഈ മേഘതിരാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ മേഘതിരം എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ കിടക്കാം. അപ്പോൾ ഗൈസ്, ഞാൻ ഇതിനായിട്ട് പാത്രം, സ്പൂണ്, പിന്നെ പിടിക്കുന്ന ഒരു സാധനമുണ്ട്. ആ പിടിക്കുന്ന സാധനവും മേഘതിരാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യമായി ചെയ്യേണ്ടത് മേഘതിരീൻ്റെ എന്താ കഷ്ണം കഷ്ണമാക്കി, നിങ്ങൾ വൈറ്റ് മേഘതിരാണെങ്കിൽ കഷ്ണം കഷ്ണമാക്കി ഇടുക. ഇത് ഇങ്ങനത്തെ പാത്രം പോലത്തെ മേഘതിരായം കൊണ്ട് ഈ പാത്രം പോലത്തെ സാധനം മാറ്റിക്കളയണം. പിന്നെ അതിലുള്ള തിരിയും എടുത്ത് മാറ്റിക്കളയണം. തിരി ഒരിക്കലും ഇടാൻ പാടില്ല. അപ്പോൾ ഞാൻ ഈ പാത്രം ഇതാ ഊരിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഇത് മാറ്റി വെച്ചിട്ട് അതിലുള്ള സൈഡിലുള്ള മേഘമൊക്കെ എടുത്ത് അയക്കിട്ടിട്ട് വേണം ആ തിരി, അതാണ്ട് ആ നടുവത്തെ തിരി വെക്കണം. പൊട്ടിയാലൊന്നും ഒരു കുഴപ്പമില്ല. ആ തിരി എടുത്തിട്ട് മാറ്റി വെക്കണം. അപ്പോൾ ഈ ഇതേപോലെ രണ്ടും ചെയ്യുക. രണ്ട് ചെയ്യാന്ന് വെച്ചാൽ ഞാൻ രണ്ടെണ്ണമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ ഒരു മേഘതിരാണ് എടുത്തെങ്കിൽ ഒന്ന് ഊരെടുക്കുക. അപ്പം ഇതേപോലെ തന്നെയാണ് ഞാൻ രണ്ടാമത്തെയും ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളിത് ഉരുക്കി എടുക്കാൻ പോവുകയാണ്. ഇത് ഉരുക്കി നല്ലോണം നല്ല രീതിയിൽ ഉരുക്കി വെള്ളം പോലെ ആക്കിയെടുക്കണം. അപ്പോൾ നമ്മൾ നല്ലോണം ഇങ്ങനെ മിക്സ് ചെയ്ത് കൊണ്ടെടുക്കുക. സ്പൂണും വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. നല്ലോണം ഇളക്കി 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 ആ കട്ടകളൊക്കെ ഒന്ന് കുത്തി 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 പൊട്ടിച്ചിട്ടും ഒക്കെ ഒന്ന് വെള്ളമാക്കിയെടുക്കുക. നല്ല മിക്സ് ചെയ്യണം, അല്ലെങ്കിൽ ഇത് എന്താ പുക ഇങ്ങനെ വരും. കൂടുതൽ കത്തിയിട്ട് പുക വരും, അതല്ലാണ്ട് പാത്രത്തിൻ്റെ അടിയിൽ കരി വരും, അങ്ങനെയൊക്കെ ആവും. അതുകൊണ്ട് നമ്മൾ നല്ലോണം ഇളക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഞാൻ കാണിച്ചു തരാം. നല്ല ഇളക്കി 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 ആക്കുക. കട്ടകളൊക്കെ ഉണ്ടോ? കട്ടകൾ നമ്മളിങ്ങനെ കുത്തിക്കളയാം. കട്ടകൾ ഇങ്ങനെ മെല്ലെ മെല്ലെ കുത്തിക്കളയാം കേട്ടോ. അപ്പം കൂടുതൽ അടുപ്പത്ത് വെക്കരുത്, അപ്പോൾ പുക വരുന്നതുകൊണ്ട് ഇടക്കിടക്ക് ഇങ്ങനെ എടുക്കണം. നല്ല കുത്തി. എൻ്റെ പച്ച കളർ മേഘതിരായം കൊണ്ടാണ് പച്ച കളറായത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് നിങ്ങളെ സാധാ മേഘതിരി ഉപയോഗിച്ചിട്ട്, കളറൊന്നും ഇല്ലാത്ത മേഘതിരി, വെള്ള മേഘതിരി ഉപയോഗിച്ചിട്ട് ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ കുറച്ച് ക്രയോൺസ് പൊട്ടിച്ചിട്ടാൽ, ഏത് കളറ് വേണ്ട ആ കളറിൽ ക്രയോൺസ് പൊട്ടിച്ചിട്ടാൽ ആ കളറായി വരും. ഇപ്പം എൻ്റെ ആ പച്ച കളറിനെ കൊണ്ടാണ് ഞാൻ പച്ച കളറിനെ ചെയ്തത്. ഇപ്പോൾ എൻ്റെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ആക്കിയിട്ടുണ്ട്. ഇനി സെറ്റ് ആകാൻ വേണ്ടി നമ്മൾ കാത്തുക്കണം. അപ്പോൾ ഗൈസ്, നമ്മളെ മേഘതിരി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ തിരി ഉണ്ട്. തിരി വേണമെങ്കിൽ നിങ്ങൾക്ക് കടയിൽ നിന്ന് വാങ്ങാം, അല്ലെങ്കിൽ വീട്ടിൽ ഉണ്ടാക്കാം. ഇതിപ്പോൾ എൻ്റെ ഉമ്മമ്മയാണ് ഉണ്ടായി തന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഈല് വെച്ചിട്ട് അങ്ങോട്ട് സെറ്റ് ആവണം. ഈ തിരിനുള്ളിക്ക് ഇങ്ങനെ വെക്കുമ്പോൾ നല്ല ശ്രദ്ധിക്കുക, ആ ഫുള്ള് താഴേക്ക് വെക്കരുത്. ഇങ്ങനെ മേലൊക്കെ പൊന്തിക്കണം, കാരണം മേഘതിരീൻ്റെ ഒക്കെ മേലെ ഇങ്ങനെ പൊന്തിക്കണ പോലെ പൊന്തിക്കണം ഇത്. അപ്പം ഇത് കുറേ നേരം എടുക്കും ഇത് ഉരുകി വരാൻ. അപ്പോൾ ഉരുക്കൊക്കെ ഒന്ന് സെറ്റായിട്ട് കാണാം. അപ്പോൾ ഗൈസ്, ഇവിടെ ഏകദേശം സെറ്റാവാനായിട്ടുണ്ട്, സെറ്റായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഗൈസ്, നമ്മളെ മേഘതിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാ കണ്ടോ, നമ്മളിതൊന്ന് കത്തിച്ച് നോക്കാൻ പോവാണ്.
ഗൈസ് ഇതാ ഇവിടെ റെഡി നമ്മൾ കത്തിച്ചിട്ടുണ്ട് ആണോ. നമ്മൾ മെഴുകുതിരാണ് ഈ കത്തുന്നത്. നല്ല വെളിച്ചമുണ്ട് ഇവിടെയൊക്കെ. ഇത് വീഡിയോയിൽ കാണണമല്ലോ. വീഡിയോയിൽ എന്താ അറിയില്ല, വീഡിയോയിൽ കിട്ടുന്നില്ല നല്ലോണം. ശരിക്കും ഇത് കാണുമ്പോൾ നല്ല അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളി സാധനമായിട്ടുണ്ട് നമ്മളെ മെഴുകുതിരി. ഗൈസ് ഇതാ നമ്മളിത് പാത്രം തിരിച്ചിട്ട് കുത്തി പുറത്തെടുത്തിട്ടുണ്ട്. അപ്പം എൻ്റെ ഈ ഒരു ഭാഗം പൊട്ടിപ്പോയി. നിങ്ങൾ ഉണ്ടാക്കുമ്പം നല്ലോണം ഉണങ്ങിയിട്ട് നല്ല സെറ്റായിട്ട് ഒരു അര മണിക്കൂർ ഒരു മണിക്കൂറൊക്കെ നിന്നിട്ട് നിങ്ങൾ തിരിച്ചെടുത്ത് കൊട്ടിയാൽ ഇതേപോലെ പോകും. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം ഇതേപോലെ തന്നെ ഒരു മുട്ടയും കൊണ്ട് എന്താ സാധാ വെള്ളമേകുതിരി കൊണ്ട് ഒരു കളർഫുൾ മുട്ട ഉണ്ടാക്കുന്ന വീഡിയോ നമ്മളെന്തായാലും ഇവിടെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ.